വഹമുദി വസ്ലത്തു വസ്ലാം അല്ല റസൂ അല്ലാ സു അവിലം നാം എല്ലാവരും എപ്പോഴും നിസ്കരിക്കുന്നവരാണ് പക്ഷേ നിസ്കാരത്തിൽ ഭയഭക്തിയില്ലാതെയാണ് നമ്മുടെ നിസ്കാരം അതിന് എന്താണ് പരിഹാരം യഥാർത്ഥത്തിൽ അള്ളാഹുവിന് നമ്മുടെ ശരീരം സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് നാം നിസ്കാരം ആരംഭിക്കുന്നത് വജഹതു വജീഹലില്ല തി ഫത്ര സമാവാ തിവല്ലർ ആകാശഭൂമികളെ പടച്ചിരിക്കുന്ന റബ്ബിൻ്റെ മുന്നിൽ എൻ്റെ ശരീരത്തെ ഞാൻ മുൻനിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരം തുടങ്ങി പക്ഷേ നമ്മുടെ നിസ്കാരത്തിൽ പല ചിന്തകളുമാണ് കടന്നു വരുന്നത് ഇതിനെന്താണ് പരിഹാരം യഥാർത്ഥത്തിൽ നിസ്കാരത്തിൻ്റെ യഥാർത്ഥ ഗുണം ലഭിക്കുന്നത് സൂക്ഷ്മതയോടുകൂടെ ഭയഭക്തിയോടുകൂടെ നിസ്കാരം നിർവഹിക്കുമ്പോഴാണ് അല്ല എങ്കിൽ ആ നിസ്കാരത്തിൻ്റെ ലക്ഷ്യം നമ്മിൽ നിന്ന് അകലുന്നതായി കാണാം നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാൻ വേണ്ടി മഹത്തുക്കളായ പണ്ഡിതന്മാർ ചില കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒന്നാമതായി പൂർണ്ണമായി അതിൻ്റെ സുന്നത്തുകളൊക്കെ പാലിച്ചു കൊണ്ട് വുലൂ ചെയ്യുക എന്നുള്ളതാണ് ഇസ്ബാൽ വുളൂ വുളൂ പൂർണ്ണമായി നിർവഹിച്ചാൽ തന്നെ നമുക്ക് ഭയഭക്തിയിലേക്കുള്ള ഒന്നാം പടി ാം നിർവഹിച്ചു എന്ന് നമുക്ക് പറയാം അതുപോലെ അതിനുശേഷം നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നാം ചൊല്ലുന്ന ദിഖറുകളുടെയും അതുപോലെ ഖുർആൻ പാരായണത്തിൻ്റെ ഫാത്തിഹയുടെ സൂറത്തുകളുടെ അർത്ഥം അറിഞ്ഞുകൊണ്ട് അതിനെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥം ചിന്തിച്ചുകൊണ്ട് നാം ഖുർആൻ പാരായണം അതുപോലെ തിക്ക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് നിസ്കാരത്തിൽ നല്ല ഭയഭക്തി ലഭിക്കുന്നതാണ് അതുപോലെ നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹാത്തമുൽ അസം റലി അള്ളാഹു അനുവിനോട് അങ്ങയുടെ നിസ്കാരം എങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ നിസ്കരിക്കുന്നത് അവസാനം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ നിസ്കാരം പോലെയാണ് അതായത് ഹബീബായ നബി സല്ലാഹു അലിവസലമാ തങ്ങൾ സ്വല്ലി സ്വലാത്ത മുവദ്ദേൻ നിങ്ങൾ ഒരു വിട പറയുന്ന ആളുടെ നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞതായി കാണാം അതുപോലെ ഞാൻ ഇത് അവസാനമായി നിസ്കരിക്കുന്ന നിസ്കാരമാണ് എനിക്ക് ഇനി വേറൊരു നിസ്കാരം വരാനില്ല എന്നുള്ള ചിന്തയോടുകൂടെ നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരത്തിൽ തീർച്ചയായും ഭയ ഭക്തി ലഭിക്കുന്നതാണ് അതുപോലെ ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയാണ് എൻ്റെ മുമ്പിൽ കായയും അതുപോലെ എൻ്റെ വലതുഭാഗത്ത് സ്വർഗവും ഇടതുഭാഗത്ത് നരകവും പിറകിൽ എൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കുൽ മൗത്തും ഉള്ള രൂപത്തിൽ അതുപോലെ ഞാൻ നിൽക്കുന്നത് സുറാത്തുൽ മുസ്തഖീമിൻ്റെ മുകളിലാണ് എന്ന രൂപത്തിൽ ഈ രൂപത്തിൽ ആലോചിച്ചു കൊണ്ടാണ് ഞാൻ നിസ്കാരം നിർവഹിക്കുന്നത് അതുകൊണ്ട് നിസ്കാരത്തിൽ എനിക്ക് നല്ല ഭയഭക്തി ലഭിക്കാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറയാണ് ഈ കാര്യങ്ങൾ നാം അവസാനമായിട്ടാണ് നിസ്കരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടെ കായയുടെ അടുത്ത് വെച്ച് സ്വർഗം അടുത്തുണ്ട് നരകം നമ്മുടെ ഇടതുഭാഗത്തുണ്ട് പിറകിൽ മലക്കുൽമൗത്തുണ്ട് അതുപോലെ സുറാത്തുൽ മുസ്തഖീമിൻ്റെ മുകളിലാണ് എന്നുള്ള ബോധത്തോടും ൂടെ നാം നിസ്കരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ നിസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കുന്നതാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് ഇനി മുതൽ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സുബാനുഹുവത്താല നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഭയഭക്തി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാ